Hi friends, welcome back to my channel. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഫലാഫൽ സാൻഡ്വിച്ച് എങ്ങനെ ഉണ്ടാക്കുന്നെന്നാണ്. ഇതിനെ താമിയ സാൻഡ്വിച്ച് എന്നും പറയും. ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ആദ്യം നമുക്ക് നമ്മുടെ വെള്ള കടല ഒരു 8 മുതൽ 10 മണിക്കൂർ വരെ കേയാൻ വെക്കണം. അത് സോക്ക് ആയതിനു ശേഷം അതിനെ നമുക്ക് അരിച്ചെടുക്കണം. ഇനി ഇതിനെ നമുക്ക് ഒരു മിക്സിയുടെ ജാറിലോട്ട് ആഡ് ചെയ്യാം. അതിലേക്ക് നമ്മൾ അരിച്ചെടുത്ത കടല, സവാള, വെളുത്തുള്ളി, മല്ലിയില, ജീരകം, ഒരല്പം മുളക് പൊടി, ഉപ്പ്, ഇത് ചേർത്ത് നന്നായിട്ട് നമുക്ക് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. നമ്മൾ പരിപ്പുവടക്കൊക്കെ അരച്ചെടുക്കുന്ന രീതിയിൽ വേണം അത് അരച്ചെടുക്കാൻ. ഒട്ടും വെള്ളം ചേർക്കരുത്. ഒരു സ്പൂൺ കൊണ്ട് വീണ്ടും ഇളക്കി കൊടുക്കുക. വീണ്ടും അരച്ചെടുക്കുക. നമ്മൾ വെള്ളം യൂസ് ചെയ്താൽ ഇത് ലൂസായി പോവും. അതുകൊണ്ട് നന്നായിട്ട് അരച്ചെടുക്കുക. വെള്ളം ഒട്ടും ചേർക്കരുത്. ഇപ്പോൾ നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം നാരങ്ങ നീര് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാ സ്ഥലത്തും നിർത്തണം. ഇതിലേക്ക് ഒരല്പം ബേക്കിംഗ് സോഡയും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ബേക്കിംഗ് സോഡ ഇടുമ്പോൾ ഇതിനൊരു സോഫ്റ്റ്നെസ് കിട്ടും. ഇതിനെ ഇനി ചെറിയ ഉരുളകളാക്കി പരിപ്പ് വരയുടെ ഷേപ്പിൽ പരത്തിയെടുക്കുക. നമ്മുടെ എണ്ണ മീഡിയം ചൂടായി കിടപ്പുണ്ട്. ഇതിലേക്ക് നമ്മുടെ ഫലാഫൽ ഇട്ട് കൊടുക്കാം. മീഡിയം തീയിൽ വെച്ചേ പൊരിക്കാവുള്ളൂ, കാരണം നമുക്ക് ഉള്ളു വേവണം. പച്ചക്കടലയാണ്, അത് നന്നായിട്ട് വെന്ത് വരണം. നിറഞ്ഞു പോയാൽ ഇത് പെട്ടെന്ന് പൊടിഞ്ഞു പോകും. അതുകൊണ്ട് ചൂട് കൂടാനും പാടില്ല, കുറയാനും പാടില്ല. ഒരു മീഡിയം അളവിൽ വെച്ച് വേണം നമ്മളിത് പൊരിച്ചെടുക്കാൻ. ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതുപോലത്തെ ബ്രൗൺ കളർ ആകുമ്പോഴേക്ക് നമുക്കത് കോരിയെടുക്കാം. നമ്മുടെ ഫലാഫൽ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്, അതൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് മയണൈസ് ആഡ് ചെയ്യുക. അതിലേക്ക് സവാള, സലാഡ് വെള്ളരിക്ക, ക്യാരറ്റ് ഇവ മൂന്നും കൊത്തി അരിഞ്ഞതാണ്. അത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരല്പം ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് കുബ്ബൂസിന് നേർ പകുതിയായിട്ട് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് അതിനെ ദേ ഇതുപോലെ രണ്ട് ഭാഗം സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ സാൻഡ്വിച്ചൊക്കെ വയ്ക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലേക്ക് ആദ്യം നമുക്ക് ഹുമ്മൂസ് വെച്ച് കൊടുക്കാം. ഞാൻ ഹുമ്മൂസിൻ്റെ വീഡിയോ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു, അത് കാണാത്തവരത് കാണുക. ഞാൻ അതിൻ്റെ ലിങ്ക് ഇവിടെ കൊടുക്കുന്നതാണ്. ഇത് രണ്ട് സൈഡിലായിട്ട് താമിയ വയ്ക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മയണൈസും വെജിറ്റബിളിൻ്റെ മിക്സ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരല്പം കേബേജും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ
മുകളിലേക്ക് ഒരല്പം ടൊമാറ്റോ കെച്ചപ്പ്. ഫലാഫിൽ അല്ലെങ്കിൽ താമിയ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റിയാണ്. എൻ്റെ ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറക്കാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമൻസും കമൻറ്റ് ബോക്സിൽ ഇടുക. താങ്ക് യു.